നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ സഹോദര നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് ഇടതുഭാഗത്തേക്ക് തുപ്പണമെന്നാണ്. അതുകൊണ്ടാണല്ലോ ദുസ്വപ്നങ്ങൾ കാണാറ്. എൻ്റെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ രാത്രിയൊക്കെ, ഇന്ന് ഞാൻ ഒരു സഹോദരി, എൻ്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദ് രാത്രിയൊക്കെ ദുസ്വപ്നങ്ങളെ പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കാണും, പട്ടി ഓടിക്കുന്നതായിട്ടാ സ്വപ്നം കാണും. എന്തൊരു സ്വപ്നം ഇതൊക്കെ! സത്യം പറഞ്ഞാൽ ഈ ദുസ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. സത്യത്തെ അത് പറയാൻ പാടില്ല. പാമ്പ് കടിക്കുന്നതായിട്ട്, ചിലരൊക്കെ പിന്നെ മരിച്ചു പോകുന്നതായിട്ടൊക്കെ സ്വപ്നം കാണാറുണ്ട്. സത്യത്തിൽ ഈ ദുസ്വപ്നം കണ്ടാൽ എന്തേ ചെയ്യേണ്ടത്? പരമനുഷ്യന്മാരെ, എടാ രാത്രി പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട്, പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ട്, ആരോ നിന്നെ കൊല്ലാൻ വരുന്നതായിട്ടൊരു ദുസ്വപ്നം കണ്ടു, എന്ത് ചെയ്യണം? ഉസ്താദന്മാരും ഇണ്ടാതിരിക്കണം. എന്ത് ചെയ്യണം പറ? അറിയില്ല, അറിയില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു ഹദീസ് വായിച്ചപ്പോ, പണ്ടുള്ള ഉമ്മാമാര് പറയാറുണ്ട്, ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ, ദുസ്വപ്നം കണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ തുപ്പണോ? സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ വെറുതെ ആയിരിക്കും. കേട്ടിട്ടില്ലേ, ഒരാള് ഉറക്കത്തിൽ നിന്ന് ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് 3 എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം തുപ്പണോന്നാ ഇങ്ങനെ ഉമ്മമാര് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത ആ ഒരു ഹദീസ് വായിച്ചു, 3 പ്രാവശ്യം അങ്ങനെ തുപ്പണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത്? ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റിരുന്നിട്ട് അഊദു ബില്ലാഹി മിനശ് ഷൈത്താൻ റജീം 3 പ്രാവശ്യം തുപ്പണമെന്ന്. സത്യത്തിൽ അത് ആരോടും പറയും ചെയ്യരുത്, അത് ആരോടും പറയില്ല. കാരണം ദുസ്വപ്നങ്ങൾ ഷൈത്താന്റെ ഭാഗത്ത് നിന്ന്. വെറുതെ എന്തിനാ പറഞ്ഞുകൊണ്ട് നടക്കണം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല സ്വപ്നങ്ങൾ കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നാളെ രാവിലെ, ഇന്ന് രാത്രി വയലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നു, പടച്ചവനെ പട്ടി കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു, ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഇടത് ഭാഗത്ത് ഭാര്യ കിടപ്പുണ്ട്, 3 തുപ്പൽ അവളുടെ മുഖത്തേക്ക് തുപ്പണമെന്ന് പറഞ്ഞാൽ വല്ലാത്ത തുപ്പൽ വേണം. കിട്ടിയിരിക്കുന്ന അവസരം ഒരൊറ്റ തുപ്പും, പെണ്ണുമ്പുള്ള എഴുന്നേറ്റ് നിങ്ങളുടെ ഒരൊറ്റ ചവിട്ട് താഴെ വീഴും, അങ്ങനെ തുപ്പണമെന്നല്ല. തുപ്പലെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് തുപ്പണമെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും കിബിലിയുടെ നേരെ തുപ്പാൻ പാടില്ല. അള്ളാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞതല്ല, അത് വളരെ ഗൗരവം എന്നാ നമ്മളത് ഗൗരവമായി കാണാറില്ല. അത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയും. പക്ഷെ അതിലൂടെ നമുക്കുണ്ടാകുന്ന നാശം, നാളെ ഈ കിബിലയുടെ നേരെ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് വലിച്ചു വെച്ചുകൊണ്ട് നാളെ നാണം കെട്ടി നാറിയവനെ പോലെ പരലോകത്ത് വരേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനിയെങ്കിലും തുപ്പുന്ന സമയത്ത് ഇടതുഭാഗത്തേക്ക് തുപ്പാൻ പരിശ്രമിക്കുക, കിബിലയുടെ നേരെ തുപ്പുക തന്നെ ചെയ്യരുത്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ? ഒരു ഇൻഷാല്ലാ പറ, ഇൻഷാല്ലാ പറ. അല്ലാഹുവിന്റെ പ്രവാചകന വിടന്ന് പറയുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? അളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, തജിബു മിൻ ശർരി നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്. നാളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നാണം കെട്ടവനായ രീതിയിൽ നാളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന രണ്ടാം മൂന്നാമത്തെ വിഭാഗമാരാ? റസൂലുള്ള പറയുന്ന സ്വഹാബാ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? ഉമ്മാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാ, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാ മിനന്നാർ. നാളപ്പടച്ചറപ്പിന്റെ പരലോകത്ത് ജനകോടികൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ പടച്ചവരെ, ഒരു നശിച്ചവൻ വരികയാ, ഒരു വൃത്തികെട്ടവൻ വരികയാ, അവന്റെ നാവുണ്ടല്ലോ രണ്ട് നാവുകളാ, അവന്റെ നാവുകൾ
ഇങ്ങനെ വലിച്ചു കീറിയിട്ടുണ്ട്. അവന് രണ്ട് നാവാണുള്ളത്, തീയാലുള്ള നാവാ, തീയാലുള്ള നാവുമായി പിടിച്ച് അട്ടകസിച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിച്ചു നോക്കടാ പൊന്നുമോര്, ഉമ്മ അടുക്കളയിൽ നിന്ന് നിനക്ക് ചായ വെച്ചുകൊണ്ട് തരുമല്ലോ, ആ ചായ കൊണ്ട് വരുമ്പോ ആ ചായയിൽ നിന്നൊരല്പമങ്ങാടം നിന്റെ ശരീരത്ത് വീണാൽ ആ ഗ്ലാസ്സിൽ നീ ഒന്ന് പിടിച്ചാ നിന്റെ കൈവെള്ളമല്ലോ. അടുപ്പിൽ പടച്ചവനെ അതാ ചോറ് വെക്കുകയാണ്, കറി വെക്കുകയാണ്, അതിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങാണമൊന്ന് കൈകൊണ്ടൊന്ന് നീക്കുമ്പോ അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവുന്ന ഉമ്മ, എങ്കിലും നാളെ പണച്ചറപ്പേ ഈ ദുനിയാവിലെ തീയക്കാല് 70 ഇരട്ടി പവറുള്ള നരകത്തിന്റെ തീയാലുള്ള നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വെന്തുരുകയാണ്. മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും പണച്ചവരെ വെന്തുരുകുന്ന രീതിയില് പുഴുത്തു നാറി നാളെ പണച്ചറപ്പിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ കാണുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പറയും, പടച്ചവനെ വല്ലാത്ത സ്നേഹ പ്രകടനങ്ങളാണ്. പടച്ചവനെ കാണുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലാത്ത അഭിനയമാണ്. വലിയ സ്നേഹമുള്ളവനെ പോലെ, വലിയ ഈമാനുള്ളവനെ പോലെ, ആത്മാർത്ഥതയുള്ളവനെ പോലെ കാണുമ്പോ പടച്ചവനെ വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ ഈ പറഞ്ഞതിന്റെ നേരെ എതിരാ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. എന്നിട്ട് പണച്ചവനെ ഇടയിൽ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ, കുടുംബങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് തട്ടിലാക്കുന്നവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവർ. പണച്ചവനെ പലപത അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെ ആൾക്കാരുണ്ട്, എന്നിട്ട് കാണുമ്പോ പറയും എന്റെ പൊന്നാര അബൂബക്കർ ഹാജിയാരെ നിങ്ങൾ ആരാ പടച്ചവനെ, നിങ്ങൾ വലിയ ഹാജിയാരല്ലേ, നല്ല മനുഷ്യനല്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, മദ്രസക്ക് കൊടുത്തില്ലേ, അള്ളാഹുബേ പടച്ചവനെ. അങ്ങോട്ട് മാറിയിട്ട് പറയും മൂതുകള്ളൻ, 5 പൈസ കൊടുക്കത്തില്ല, ഇവനെക്കാലും നക്കിയുണ്ടോ, ഇവ എന്തിനാ ഹജ്ജിന് പോയെ, പടച്ചവനെ ഇവന് ചത്താ മതിയായിരുന്നു. രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇടയ്ക്ക് പടക്കം കത്തിക്കും. അള്ളാഹു കാക്കമാറാകട്ടെ, അല്ല കാക്കമാറാകട്ടെ. നാളെ പടച്ചറപ്പ് കൊണ്ടുവരൂടാ ചങ്ങാതി പരലോകത്ത്. യശനിയും പരദൂഷണവും ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് സുഖിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ചു നോക്ക്, നീ നാളെ എങ്ങനെ വരും അള്ളാഹുടെ കോടതിയിൽ, അതിന്റെ ഭവിഷ്യത്ത് നീ ചിന്തിക്കുന്നില്ല. എത്ര കുടുംബങ്ങൾ നീ കാരണം തകർന്നുപോയി, ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, കൂടപ്പുറപ്പുകൾ തമ്മിൽ അകന്നുപോയി, ഏറ്റവും നല്ല കൂട്ടുകാർ തമ്മിൽ പരസ്പരം നീ അടിച്ചു പിരിപ്പിച്ചു. എന്നിട്ടൊരു സുഖം, ഒരു ആനന്ദം, രണ്ടെണ്ണത്തിനെയും രണ്ട് തട്ടിലാക്കിയപ്പോൾ ഒരു സുഖം. ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ, ചില അമ്മായി അമ്മമാരങ്ങനെയുണ്ട്, ചില ഉമ്മമാര് അങ്ങനെയുണ്ട്. സ്വന്തം മോന്റെ ജീവിതം തകർത്തിട്ട് അൽഹംദുലില്ലാ ഹാപ്പി ആയിട്ടിരിക്കണ ഉമ്മമാരും ഉണ്ട്, അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മമാര് തന്നെ സ്വന്തം മകന്റെ ജീവിതം തകർക്കും. പെണ്ണുമ്പിള്ളകളെ നിന്റെ ഭാര്യ അവൾ അങ്ങനാ, പടച്ചവൻ അവൾ ഇങ്ങനാ, മറ്റേതാ മറിച്ചേതാ, എന്നിട്ട് മരുമോളെടുത്ത് പറയും, അല്ലാ മോളെ, പൊന്നുമോളെ, നീ എന്റെ മോളല്ലേ, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളു. വലിയ സ്നേഹ പ്രകടനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് സ്വഭാവമുള്ളവർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറന്ന കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ രണ്ട് നരകത്തിന്റെ നാവുകളുമായിട്ട് അള്ളാഹുടെ കോടതി വരും. മുഖത്തൊന്നും മാംസം ഉണ്ടാകില്ല, പുഴുത്ത് നാറിയവനെ പോലെ നാളെ പടച്ചറബിന്റെ കോടതിയിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. യേശനയും പരദൂഷണവും അസൂയയും ഒരാൾ നന്നാകുന്നത് മറ്റൊരുത്തിന് കണ്ടുകൂടാ. എന്തെല്ലാം പറഞ്ഞു പരത്തും, എടാ നിനക്ക് അവനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഇബ്നു ആദം ലിമ തഹസുദു അഖാക, എന്തിനാണ് നീ അസൂയ വെക്കണേ? അള്ളാഹു ഒരുത്തന് പണം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു സൗന്ദര്യം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു പ്രഭാഷകനാക്കി, ഒരുത്തൻ അള്ളാഹു ആലിമാക്കി, ഒരുത്തൻ അള്ളാഹു വലിയ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി, നീ എന്തിനാടാ സൂയ വെക്കുന്നേ?
നീ എന്തിനാ അസൂയ വെക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു അവനെ അനുഗ്രഹിച്ച ഒരു വ്യക്തി, അല്ലാഹു അനുഗ്രഹിച്ചവനെ നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒരുത്തൻ അല്ലാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അല്ലാഹുവിന് അനുഗ്രഹിച്ചതല്ലേ സമ്പത്ത് കൊടുത്ത്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? അല്ലാഹ് നീ ചെയ്ത് ശരിയായില്ല അല്ലാഹ്, അതല്ലേ അതിനർത്ഥം? ഒരുത്തനെടാ പണിങ്ങാണല്ലോ. ചില ആൾക്കാര് നമ്മുടെ കേരളത്തില് ഒരു കഥ പറയാറുണ്ട്, ഒരാളിങ്ങനെ അല്ലാ ഒരാൾ നോക്കുമ്പോ ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ, ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ. ഈ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട്, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ജീവനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ, ഒന്നുമില്ലാത്തവന, പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നവൻ, ഏറ്റവും ദരിദ്രനാ. ഈ ദരിദ്രൻ ഈ പണക്കാരനെ നോക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവെ ആ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേ അല്ലാ. അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഈ അബൂബക്കർ ഹാജിയെ നോക്കിയിട്ട് ഒരുത്തം പറയുക, അള്ളാഹുവെ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ല, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ല. എപ്പോഴും ദുആ, പക്ഷെ ഇവൻ ആവുന്നില്ല. ഇവൻ എത്ര ദുആ ചെയ്തിട്ടും അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാകുന്നില്ല. അപ്പൊ ഓൻ അള്ളാഹിനോട് പറയാ, ഞാൻ കൊറേ കാലം കൊണ്ട് അള്ളാഹുവെ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേന്ന് ദുആ ചെയ്ത്, നീ സ്വീകരിച്ചില്ല, വിഷമോ ഇല്ല അള്ളാഹ്, എങ്കിൽ എന്നെ പോലെ എങ്കിലും അബൂബക്കർ ഹാജി ആക്കണേ തമ്പുരാനെ, നേരെ തിരിച്ച് പിച്ചക്കാരനാക്കണേ. ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മളും അങ്ങനല്ലേ, ഓനെ എന്നെ പോലെ എങ്കിലും ആക്കി തമ്പുരാനെ, പറച്ചിന് ഓനെ ഒന്ന് എന്ത് എത്തിയങ്കാനിലാക്കിത്താള്ളാ, എന്തൊരു സന്തോഷല്ലേ, ഓൻ എത്തിയങ്കാനിലായി കാണാൻ. എടെ പൊന്നാര ചങ്ങാതിമാരെ, അസൂയ, ആമിനായിക്ക് രണ്ടു നില വീട്, ഞാനിപ്പോഴും വാടക വീട്ടിലാ കിടക്കണ, പടച്ചവനെ അല്ലേ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു പാവപ്പെട്ടവൻ വന്നൊരു കടയിട്ടു, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ ഒരൊറ്റ ഒരു ഉദാഹരണം പറയാം. എഴുന്നേറ്റ് എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യുക, എന്നിട്ട് എഴുന്നേറ്റ് ഫ്രണ്ടിൽ കയറിക്കോ, പൊടി ഇളക്കരുത്, ആ കസേര എടുത്തുണ്ട്, ഈ ഈ ഇതഴിക്കാൻ പറ്റുമോ അപ്പൊ, ഇല്ല ഇങ്ങോട്ട് കയറിക്കോ, ഇൻഷാല്ല അഴിക്കണ്ട, ഒന്ന് കയറിക്കോ, ഇൻഷാല്ലാ നമുക്ക് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്യാം, പെട്ടെന്ന് കയറിക്കണം, കസേര എടുത്തോണെ, അവനവൻ്റെ കസേര എടുത്തോണെ, ഇല്ലെങ്കിൽ നിൽക്കേണ്ടി വരും കുറേ നേരം. ആ വയ്യാത്ത ഉസ്താമാരൊക്കെ കൊണ്ടിരുന്നോ, ഒന്ന് കയറിക്കേ, ഇങ്ങോട്ട് പെണ്ണുങ്ങളെ കൊണ്ടിരുന്നോ, ഇൻഷാല്ലാ ഇൻഷാല്ലാ ഒന്ന് കയറിക്കോ, ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു അനുഭവം പറയാം ഇൻഷാല്ലാ. എന്നിട്ട് കേറ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഒരു സൂറത്ത് ഓതിയിട്ട് വേണം ഇന്ന് ഇവിടെ നിന്ന് പിരിയാൻ. ഇൻഷാല്ലാ ഒന്ന് കേറിയിരിക്കും, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്, എന്ത് അല്ലാ ഇവൻ ഇങ്ങനെ വളരണേ. ചില ആൾക്കാർ എന്ത് കച്ചവടം തുടങ്ങിയാലും വിജയിക്കും, എന്നാൽ അതേ കച്ചവടം നടത്തുന്ന എത്ര കച്ചവടക്കാരുണ്ടെങ്കിലും അവർക്ക് പൈസ ഇല്ലെങ്കിലും ഒരുത്തിന് നല്ല കച്ചവടം ഉണ്ടാകും. ചിലപ്പോ അവൻ പള്ളിയിലും വരത്തില്ല, നിസ്കരിക്കാറണമെന്നില്ല. ചില ആൾക്കാർക്ക് അല്ലാഹു വലിയ അനുഗ്രഹം കൊടുക്കും. അപ്പൊ ഈ മനുഷ്യൻ വിചാരിക്കും, എന്റെ തഴമ്പ് കണ്ടിട്ടുള്ള തരുന്നയാണ്, ഞാൻ ഏത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കുന്നുണ്ട്, എനിക്ക് വലിയ വണ്ടിയായി, എനിക്ക് രണ്ട് കടയായി, എനിക്ക് രണ്ട് നില വീടായി. ഇതൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും, അള്ളാഹ് എന്നോട് എന്തോ പ്രത്യേക സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. ഒരിക്കലും അങ്ങനെ കരുതണ്ട. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ അയൽവാസിക്കാകെ ഒരു നിലയായി, ഒരു നിലയുള്ള വീടായിരുന്നു, ഇപ്പൊ രണ്ട് നിലയായി. അവൻ ആകെ ഒരു അൾട്ടോയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഇന്നോവയായി. എന്തേ അതിന്റെ കാരണം? എന്റെ താത്താമാര് കേട്ടോണം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ല ഗൗരവത്തിൽ കേൾക്കണം, എന്തുകൊണ്ടാണ് അള്ളാഹു അവർക്ക് കൊടുക്കാനുള്ള കാരണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഞാൻ അള്ളാഹു നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഞാൻ അസൂയ വെക്കാം. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് നിങ്ങളെ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് റബ്ബ് തന്ന ഒരു അനുഗ്രഹം കണ്ടിട്ട് ഇയ മുമ്പ് ഇപ്പം വലിയ പ്രവാചകനായി ഇവൻ എന്തുവാ അപ്പൊ അങ്ങനെ നടക്കാന് എന്ന് എന്നോട് നിങ്ങൾ ആരെങ്കിലും അസൂയ വെച്ചാൽ, അല്ലെങ്കിൽ ആക്കോട്ടെ എൻ്റെ കാര്യം പോട്ടെ, നമ്മുടെ കാര്യം വിട്ടേരെ, അള്ളാഹു കാക്കുമാറാകട്ടെ, നമുക്ക് പിന്നെ കുഴപ്പമൊന്നും ഇല്ല. എന്ത് വന്നാലും നിന്റെ കടയുടെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്, ആ കടക്ക് നിനക്കാണെങ്കിൽ കച്ചവടം ഇല്ല, ആ ഓപ്പോസിറ്റുള്ള കടക്കാരന് നല്ല കച്ചവടം. അപ്പൊ നീ ഇങ്ങനെ കടയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്താ ഇവന് മാത്രം ഇത്ര കച്ചവടം, എന്തും അവിടെ ഉള്ളത്, ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് പടച്ചവനെ ഒന്ന് എത്തിങ്കാനയിലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് പറയും അവൻ അങ്ങനെ പലതും ചെയ്യും, അവിടെ കൊടുക്കുന്നത് മൊത്തം ലോക്കലാ, ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാ, അല്ലാതെ നല്ലതൊന്നുമല്ല. നമ്മൾ എന്തെല്ലാം പറയാൻ പറ്റും അതൊക്കെ പറയും, പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അവൻ രണ്ടാമതൊരു കട കൂടെ അങ്ങ് തുറക്കും. എങ്ങനെ?
നിന്റെ ആകെ അവനൊരു കടയുണ്ടായിരുന്നുള്ളൂ. നീ അങ്ങട്ട് അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അവൻ രണ്ടാമതൊന്നുകൂടെ നിന്റെ കണ്ണിന്റെ മുന്നിൽ തുറക്കും. അത് അവന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് നിനക്കുള്ള പണിയാണ്. നിങ്ങൾ ആരെങ്കിലും മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്ത കാര്യം കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാൽ നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു അവനെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നിന്റെ കണ്ണിന്റെ മുന്നിൽ തന്നെ അള്ളാഹു അവനെ വളർത്തി കാണിക്കും. നിന്റെയോ ഉള്ളതുകൂടെ പോയി കാണിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നിന്റെ അയൽവാസി രണ്ടു നില വീട് വെക്കാനുള്ള കാരണം നീയാ, നിനക്കുള്ള പണിയാ അത്. നീ പ്രാവാൻ തുടങ്ങിയത് കൊണ്ട് അവന് രണ്ടു നില കിട്ടിയത്. അതുകൊണ്ട് സഹോദര, അസൂയ വെക്കുന്നവർക്ക് വേണ്ടി അപ്പം ദുആ ചെയ്യണമെന്ന്, കാരണം ഓ നമ്മളെ രക്ഷപ്പെടുത്താനല്ലേ നോക്കണേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അസൂയ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം തീ വിറക് തിന്നുന്നതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അത് തിന്നുകളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തടിയും തഴമ്പും നിസ്കാരമൊക്കെ ഉള്ളവരുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, പള്ളി വരെ നമസ്കരിക്കാൻ വേച്ച് വേച്ച് നടന്നു വരുന്ന വാപ്പ സങ്കടം തോന്നും, ചുമച്ച് ചുമച്ച് നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ട് പള്ളി വരെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിയുടെ പടിയിൽ പോയിരുന്നിട്ട് ഖതീബിന്റെ ഇറച്ചി തിന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ വാപ്പ പള്ളി വരുന്നുണ്ട, സങ്കടം തോന്നും. വെള്ളിയാഴ്ച ദിവസം 11 മണിക്ക് പള്ളി വന്നിരിക്കും ചില വാപ്പമാർ, ചില ഉപ്പമാര് പള്ളി 11 മണിക്ക് വന്നു. അള്ളാഹു ഒട്ടകത്തറുത്ത പ്രതിഫലം കിട്ടാൻ വരുന്നയാ. അവസാനം ഇറങ്ങിപ്പോകുമ്പോ നരകത്തിയിലെ വിറകും മേടിച്ചിട്ടാ പോണേ. ഇത്രയും നേരത്തെ വന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്തതിന്റെ സൽക്കർമ്മം നാട്ടുകാർക്ക് വിളമ്പിക്കൊടുക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്തത് കൊണ്ടാ. കള്ളു കുടിച്ച അള്ളാഹ് പുറത്തു തരും. പുറത്തു തരൂല്ലേ? പുറത്തു തരുവോ? പറ പുറത്തു തരുവോ? കള്ളു കുടിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും, വ്യഭിചരിച്ചവൻ അള്ളാഹു പുറത്തു കൊടുക്കും, പലിശ തിന്നവൻ അള്ളാഹു പുറത്തു കൊടുക്കും. എന്തിന്? എടാ, ശിർക്ക് ചെയ്തവന് പോലും അവൻ ആത്മാർത്ഥമായി തൗബ ചെയ്ത അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ അള്ളാഹു പൊറുക്കാത്ത ഒരു പാവമുണ്ട്, ഏതെന്നറിയോ? അള്ളാഹു പൊറുക്കാത്ത ഒരു പാവമുണ്ട്, ഏത് പാവാ? അള്ളാഹിക്ക് പൊറുക്കാൻ പറ്റാത്തൊരു പാവമുണ്ട്, ഏതാ? ഏതെന്നറിയോ? നീ ഒരു പാപം ചെയ്തിട്ട് കഴബാലയത്തിൽ വർഷാവർഷം പോകാറുണ്ട്, എന്തിനാ പൈസ മുടക്കിപ്പോണേ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറയ്ക്ക് പോകുന്നവരുണ്ട്, എന്തിനാ പോണേ? എന്തിനാ നീ പോകുന്നേ? അവിടെ പോയി നീ ഹജറുൽ അസ്വദ് കെട്ടിപ്പിടിച്ച് മുത്തി 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 ഇരുന്നാലും നിന്റെ പാപം അള്ള പൊറുക്കില്ല. അതേത് പാപമെന്നറിയോ? അതേത് പാപമാ? അതേത് പാപമാ? നാട്ടുകാരുടെ ഇറച്ചി തന്നെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നിനക്ക്, അസൂയ. എടാ, നാട്ടുകാരെ കുറിച്ച് ഈ വഴന്ന് പറയുന്ന എന്നെ കുറിച്ച് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് നീ കഴബാലയത്തിൽ പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. നിന്റെ പാപം പൊറുക്കണമെങ്കിൽ എന്റെ മുന്നിൽ തന്നെ നീ വരണം. നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച്, ഈ സദസ്സിൽ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യൻ, പ്രസിഡന്റോ ഇരിക്കുന്ന ഉസ്താദന്മാരോ, നിങ്ങൾ ആരെയെങ്കിലും കുറിച്ച് ഞാൻ എന്തെങ്കിലും വൃത്തികേടുകൾ പറഞ്ഞു പരത്തി ഇവരെ നാണം കെടുത്തിയിട്ട് ഞാൻ അള്ള പുറത്ത് അള്ള പുറത്ത് അള്ളന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വന്നിരിക്കണ പ്രസിഡന്റിന്റെ കൈ തന്നെ പിടിക്കണം. കാക്ക, നിങ്ങളുടെ ഇറച്ചി കുറച്ച് തിന്നിട്ടുണ്ട്, പൊരുത്തപ്പെട്ടതാ. ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടാലേ എനിക്ക് രക്ഷയുള്ളൂ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. മനുഷ്യനും മനുഷ്യനും ഉള്ളത് ഞങ്ങൾ തന്നെ തീർക്കണം. അള്ളാഹും അടിമയും തമ്മിലുള്ളത് അള്ളാഹു ഗഫൂറ പുറത്തു തരും. അതാണ് വിഷയം, അതാണത് ഗൗരവത്തിൽ തന്നെ പറയുന്ന കാരണം. നിസ്സാരമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം അടിമയും അടിമയും തമ്മിലുള്ളത് അടിമയും അടിമയും തന്നെ തീർക്കണം. മനുഷ്യനും മനുഷ്യനുമുള്ളത് മനുഷ്യൻ മനുഷ്യൻ പൊരുത്തപ്പെടണം. അതുകൊണ്ട് ആ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഉസ്താദന്മാർ പറയുന്നത്, മനുഷ്യനാ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്ക്, നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്ക്, നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് നിന്റെ സഹോദരങ്ങളെ, എന്ത് കാര്യമുണ്ടെങ്കിലും അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ പറയരുത്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ വാർത്തകൾ വരുന്ന കാലമാ. കാള പറ്റു, ഉടനെ 5 ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാ ചിന്തിക്കുന്ന കാള പ്രസവിക്കത്തില്ലല്ലോ അല്ലാ, അപ്പഴാ ചിന്തിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരെ കാളെന്നല്ലേ ഇപ്പൊ പറയാ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഇനി വേറെ ഒന്നും ആവണ്ട, മനസ്സിലായല്ലോ. എടാ, എന്ന ചിന്ത, ഇന്നത്തെ ചെറുപ്പക്കാരങ്ങനെ എന്തെങ്കിലും കിട്ടി അപ്പൊ തന്നെ മുക്കുമൂലയും മാത്രം. എടാ, സത്യം പറഞ്ഞാൽ നിനക്കതിലൊരു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. നബിയെ, മുത്തുനബി പറഞ്ഞ മറുപടി എന്താ? രണ്ട് സാക്ഷികളെ കൊണ്ടുവരാൻ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബി വന്നിട്ട് പറഞ്ഞു, എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, രണ്ട് സാക്ഷികളെ കൊണ്ടുപോയി, ഇല്ലെങ്കിൽ നിനക്ക് ഹദ്ദ്. അതാ നിന്റെ ദീൻ, അതാ നിന്റെ ദീൻ. നീ വാട്സപ്പിൽ എഴുതിയിടുന്നത് യഥാർത്ഥത്തിൽ മിസിലി സവാബ് വാങ്ങിച്ച് ചിലരൊക്കെ നരകത്തിൽ പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാനിപ്പോ പ്രസംഗിക്കുന്നു, ഈ പ്രസംഗം യൂട്യൂബിൽ കിടക്കാറുണ്ട്. ഞാൻ മരിച്ചു മണ്ണോടലിഞ്ഞാലും അതുള്ള കാലത്തോളം ആരെങ്കിലും അത് കേട്ട് എന്തെങ്കിലും ചെയ്താൽ എനിക്ക് പ്രതിഫലം കിട്ടും ഇല്ലേ? ഇതുപോലെ തന്നെയാണ്, നീ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടും അതിങ്ങനെ കറങ്ങി കറങ്ങി നീ കബറി കിടക്ക, അവിടെ കിടന്ന് അടി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തടി വരുന്ന കബറിലേക്ക് യൂട്യൂബിൽ നിന്ന് നേരിട്ട് ഒന്ന് ആലോചിക്ക. നിന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധയിലൂടെ ഏതൊരു കാര്യവും നിനക്ക് കൺഫേം ആകണം. എത്രയെന്ന് വെച്ചാൽ നിസാരമായിട്ടല്ല, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ചെന്ന് ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോഴും പ്രവാചകം പറഞ്ഞത് സാക്ഷി വേണം, സാക്ഷി വേണം, അത്രയ്ക്കും കൺഫേം ആക്കണം ഏത് കാര്യവും. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ഒറ്റ ഉദാഹരണം ഞാൻ പറയാം ചെറുപ്പക്കാരോട്, എത്ര കൺഫേം ആക്കണം ഒരു കാര്യം ആരെങ്കിലും പറയുന്നതല്ല, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ട്, കണ്ണുകൊണ്ട് കണ്ടാലും എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഉറപ്പില്ലാത്ത കാര്യം നീ പറയരുത്.